ഒക്ടോബർ 15 ഒമാൻ മലയാളം. നാട്ടിൽ പോയി നിൽക്കുകയും വിസയുടെ കാലാവധി കഴിഞ്ഞു പോവുകയും ചെയ്ത ആളുകൾക്ക് ആ വിസ ഇനി പുതുക്കാനും പറ്റില്ല, അതിൽ തിരികെ ഒമാനിലേക്ക് വരാനും പറ്റില്ല എന്ന് കൃത്യമായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്രനാളും സമയം കൊടുത്തു, നാട്ടിൽ നിന്നിട്ട് വിസ എക്സ്പയറി ആയിപ്പോയെങ്കിൽ ആളവിടെ നിൽക്കുമ്പോഴും സനദിൽ പോയിട്ട് സ്പോൺസറോ പി ആർഒയോ ഓൺലൈൻ വഴി പുതുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തു. ഒരുപാട് പേർ അതിൻ്റെ പ്രയോജനം ആ സാഹചര്യം ഉപയോഗപ്പെടുത്തി. എന്നാൽ കുറച്ചാളുകളെങ്കിലും ഇതിങ്ങനെ നീണ്ടുപോകും, ആവശ്യം വരുമ്പോൾ മാത്രം തിരികെ ഒമാനിൽ വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ മാത്രം മതിയല്ലോ പുതുക്കൽ എന്നൊക്കെ കരുതി കാത്തിരുന്ന ആളുകൾക്ക് ഇനി അത് പുതുക്കാൻ പറ്റില്ല, വരാൻ പറ്റില്ല. മറിച്ച് 6 മാസം കാലാവധി നാട്ടിൽ നിന്നിട്ടും വിസ കാലാവധി ബാക്കിയുണ്ട്, അങ്ങനെയുള്ളവർക്ക് സ്പോൺസറുടെ അനുമതിയോടെ തിരികെ വരാൻ പറ്റുന്ന സംവിധാനം ഇപ്പോഴും നിലവിലുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കാലം ആനുകൂല്യമുണ്ട് എന്ന് കരുതിയിട്ട് അവരവരുടെ നാട്ടിൽ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നീട് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നൊരു സൂചന നമ്മൾ എടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ വിസ കാലാവധി ബാക്കിയുള്ള ആളുകൾ നാട്ടിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ കിട്ടുന്ന ഫ്ലൈറ്റിൽ കയറി, ഇപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതിൽ കയറി ഒമാനിലേക്ക് വരാൻ നോക്കുക. അതിനു മുമ്പ് 6 മാസം കാലാവധി കഴിഞ്ഞവരായിരിക്കും മിക്കവാറും എന്ന് കണക്കിലെടുത്തുകൊണ്ട് സ്പോൺസറുമായോ പി ആർഒയുമായോ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് സാഹചര്യമെന്ന് നോക്കുക. കമ്പനികളല്ല, വ്യക്തിപരമായിട്ട് പലപ്പോഴും സ്പോൺസറുടെ വീട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ടാവാം, ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവരൊക്കെ നിർബന്ധമായി എങ്ങനെയെങ്കിലും സ്പോൺസറെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് വന്നേ പറ്റൂ, പെട്ടെന്ന് വരണം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട കടലാസുകൾ ഉണ്ടാക്കി കൊടുത്ത് ഡോക്യുമെന്റ് ക്ലിയറാക്കി വരിക. അതാണ് ഇന്ന് ആർഒപി പറഞ്ഞിരിക്കുന്ന കാര്യം. കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നു. അപ്പോൾ ഈ വിഷയം ഒമാൻ മലയാളം പറയുന്നത് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത്രനാളും പുതുക്കി കൊടുത്തിരുന്നു സനദ് വഴി, ഇനി ആ പരിപാടി ഇല്ല, വരാൻ പറ്റില്ല. എന്നാൽ പുതിയ വിസ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്നൊരു ക്രമപരിവത്തിലാക്കി നിജപ്പെടുത്തിയ ശേഷം ഒരുപക്ഷെ പുതിയ വിസ ഇഷ്യൂ ചെയ്തേക്കാം. അതിനെക്കുറിച്ച് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. ഇനി വിസ എപ്പോൾ ഇഷ്യൂ ചെയ്യുമെന്ന് ഒരുപാട് പേർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കിതിന് കൃത്യമായ മറുപടിയില്ല. ഞങ്ങളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എപ്പോൾ കൊടുത്തു തുടങ്ങും എന്നറിയില്ല, പക്ഷേ കൊടുത്തു തുടങ്ങും. ഇനിയിപ്പോൾ ജനുവരി മുതലൊക്കെ NOC ഇല്ലാതെ വിസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, മറ്റു തൊഴിലിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമൊക്കെ വരുമ്പോൾ, തൊഴിൽ മാർക്കറ്റിലൊരു പുനഃക്രമീകരണം നടക്കുമ്പോൾ ഒരുപക്ഷെ വിസ ഇഷ്യൂ ചെയ്യുന്ന നടപടിയും ആരംഭിച്ചേക്കാം എന്നാണ് സൂചന. ആർഒപിയുടെ മേജർ മുഹമ്മദ് അൽ ഹഷാമി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വിസ പുതിയത് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നിയമലംഘനങ്ങൾ ഈ കോവിഡുമായി ബന്ധപ്പെടുത്തി ആരെങ്കിലും ചെയ്താൽ അവരെ നിയമ നടപടിക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ഒരു വശം. നടപടിയൊക്കെ കഴിഞ്ഞിട്ട് ഫൈനെല്ലാം അടച്ചിട്ട് തടവുശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ പേരും ഫോട്ടോയും ഒക്കെ പബ്ലിഷ് ചെയ്യും എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഒത്തുചേരൽ അറിയിക്കാതിരുന്നാൽ അത് രാജ്യത്തിനെതിരെയുള്ളൊരു നിലപാടാണെന്നും കണക്കിലെടുക്കും. അതായത് ആരെങ്കിലുമൊക്കെ ഒത്തുചേരുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിനെ അറിയിക്കേണ്ടത്, പോലീസിനെ അറിയിക്കേണ്ടത് ഒരു ദേശീയ കടമയാണ് എന്നെല്ലാവരും വിചാരിക്കണം എന്നാണ് പറയുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിൽ 3-ാമത്തെ ആളും മരിച്ചു എന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ ഗൗരവത്തിലെടുക്കേണ്ട സാഹചര്യമാണ് എന്നാണത് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം, രോഗമുണ്ടോ ഇല്ലയോ, എയർപോർട്ടിൽ നിന്ന് വരുന്നോ വരുന്നില്ലയോ, പോകുന്നോ ഇല്ലയോ, അതൊന്നും വിഷയമല്ല. തരസുദ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു പോസിറ്റീവ് രോഗി വന്നാൽ, അല്ലെങ്കിൽ ക്വാറന്റൈനിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഒരാൾ വന്നാൽ നിങ്ങൾക്ക് അലർട്ട് കിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ. അതൊരു വലിയ സുരക്ഷാ കവചമല്ലേ? അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ തരസുദ് എന്ന് പറയുന്ന ആപ്പ് TARASSUD ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതൊരു വലിയ പ്രതിരോധ മുറയായി മാറുന്ന ജീവിത രീതിയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇന്ന് 556 ആളുകൾ മൊത്തത്തിൽ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. അതിൽ 216 ആളുകൾ ICU. ഈ ICU കിടക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നതുകൊണ്ട് മരണസംഖ്യ കൂടണമെന്നില്ല, അതുമായിട്ടൊന്നും ബന്ധമില്ല. രോഗബാധ കൂടുന്നു എന്ന് കരുതിയിട്ട് മരണസംഖ്യ കൂടണം എന്നർത്ഥമില്ല.
പക്ഷേ ഇതൊക്കെ ചില സൂചകങ്ങളാണെന്ന് മനസ്സിലാക്കണമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ രോഗത്തെ നിസ്സാരമാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള രൂപത്തിലാണ് ഇതിൻ്റെ വ്യാപനം എന്ന്, കണക്കുകൂട്ടലിനപ്പുറമുള്ള വിധത്തിലാണ് വ്യാപനം എന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരിക്കൽ വന്നു കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടണമെന്നില്ല. ഇതിലൊക്കെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. മറ്റെന്തെങ്കിലും അസുഖമുള്ള ആളുകളെ ഉടൻ തന്നെ ജോലിസ്ഥലത്ത് പോകുന്നതിൽ നിന്ന് വിലക്കുന്ന തരത്തിൽ ചില നിയമ ഭേദഗതി വരാൻ സാധ്യതയുണ്ടെന്നും ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ 520 പുതിയ കേസുകൾ, 10 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1071 ഒമാനിലെ മരണസംഖ്യ. നേരത്തെ പറഞ്ഞല്ലോ, 216 ആളുകൾ ICUയിലാണ്. കൂട്ടത്തിൽ ദുബായിൽ നടക്കുന്ന ഒരു കാര്യം കൂടി വിസിറ്റ് വിസയുമായി ബന്ധപ്പെടുത്തി അറിയണം. വന്നിറങ്ങുന്ന ആളുകൾക്ക് 2000 ദിർഹം, അതായത് ഒരു 200 ഒമാനി റിയാലിന് തുല്യമായിട്ടുള്ള കാശ് കയ്യിലില്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാത്തൊരു രീതി കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. വിസിറ്റ് വിസക്കാർക്ക് റിട്ടയർഡ് ടിക്കറ്റ് ഇല്ലാതെ, ഇൻഷുറൻസ് ഇല്ലാതെ, കാശില്ലാതെ, കിടപ്പാട് എവിടെയെന്ന് അറിയാതെ, ഹോട്ടൽ ബുക്ക് ചെയ്യാതെ കുറേ ആളുകൾ വിസിറ്റ് വിസയും എടുത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ളവരെ തടയിടാൻ വേണ്ടി തുടങ്ങിയതാണ് ആദ്യം പാകിസ്ഥാനികൾ കുറച്ചു പേർ. അങ്ങനെയുള്ള എല്ലാവരെയും തിരിച്ചയച്ചിരിക്കുകയാണ്. നാട്ടിൽ നിന്ന്, കണ്ണൂരിൽ നിന്നും 10-25 പേർ വന്ന് ദുബായ് എയർപോർട്ടിൽ ഇങ്ങനെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒമാനിൽ നിന്ന് ആരെങ്കിലും ഇത്തരത്തിൽ വരുന്നെങ്കിൽ, ദുബായിലേക്ക് പോകുന്നെങ്കിൽ ശ്രദ്ധിക്കണമെന്നതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചത്. NIA കേസിൽ 10 പേർക്ക് ജാമ്യം കൊടുത്തു. പക്ഷേ സ്വപ്നയ്ക്കും സരിത്തിനും കൊടുത്തിട്ടില്ല. അവർക്കുണ്ട് കൊഫേപോസ നിയമമനുസരിച്ച് കരുതലിറങ്കിലായതുകൊണ്ട് അവർക്ക് ജാമ്യം ഹർജി കൊടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല. ശിവശങ്കറിന് ഹൈക്കോടതി 23 വരെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യരുത് നിർദ്ദേശിച്ചിട്ടുണ്ട്. 100 വർഷത്തെ പാരമ്പര്യം പേറുന്ന PK എക്സ്ചേഞ്ച്, പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് ഒമാൻ, ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേക ഒബ്സർവേഷൻ, അതായത് സ്തനാർബുദം സംബന്ധിച്ചുള്ള ബോധവൽക്കരണത്തിൻ്റെ മാസമാണ് ഈ ഒക്ടോബർ. അത് പ്രമാണിച്ചതുപോലെ ഒമാനിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസം 17-ാം തീയതിയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തിയും ആരോഗ്യ സംബന്ധമായ ബോധവൽക്കരണവുമായി ബന്ധപ്പെടുത്തിയും പല വിധത്തിലുള്ള സന്ദേശങ്ങൾ നൽകുകയാണ് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഈ ധനവിനിമയ മേഖലയിലെ മികവ്, ഒപ്പം സ്വർണ ബാറുകൾ കച്ചവടം ചെയ്യുന്നതിലെ ഏറ്റവും മികച്ച റേറ്റ്, തത്സമയ റേറ്റുകൾ, ഇതിനൊക്കെ ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രക്രിയ എപ്പോഴും മുൻപന്തിയിൽ നിന്ന് സാമൂഹിക ബാധ്യത പോലെ നിറവേറ്റുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ സഹകാരി കൂടിയായിട്ടുള്ള പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. അക്കിത്തം വിട പറഞ്ഞ ദിവസമാണ് ഈ ഒക്ടോബർ 15. 94 വയസ്സായിരുന്നു. മലയാളത്തിൻ്റെ മഹാകവി എന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന കവിവര്യൻ. എത്രയോ തലമുറകൾക്ക് 80 വർഷത്തിലധികമായി കവിതയുടെ സായുജ്യം പകർന്നു കൊടുത്ത അക്കിത്തമാണ് ഇന്ന് വെളുപ്പിന് തൃശ്ശൂരിൽ അന്തരിച്ചത്. ഇന്നലെ മുതൽ ലേശം രോഗബാധിതനായിരുന്നു. ഇന്ന് രാവിലെ അത് കൂടി 8 മണിക്കാണ് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹത്തിന് കിട്ടാവുന്ന എല്ലാ പുരസ്കാരങ്ങളും ജ്ഞാനപീഠം അടക്കമുള്ളത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കൊണ്ടുപോയി കൊടുത്തത്, ജ്ഞാനപീഠം അദ്ദേഹത്തിൻ്റെ വസതിയിൽ. എല്ലാ സൗഭാഗ്യങ്ങളും അങ്ങനെ കിട്ടിയിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന ഒറ്റ വരി മതി അദ്ദേഹത്തെ ചരിത്രമുള്ള കാലത്തോളം ഓർക്കാൻ എന്ന് നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഒമാനിലെ പ്രശസ്തമായ അൽ നമാനി കാർഗോ ഈ മാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗപ്പെടുത്തുക. 1 കിലോഗ്രാമിന് 800 പൈസ മാത്രമേ ഉള്ളൂ എന്നതും സമ്മാനങ്ങൾ നിരവധിയുണ്ട് എന്ന കാര്യവും മറക്കാതിരിക്കുക. 31 വരെ ദീർഘിപ്പിച്ച കാര്യം അറിയുക, അത് ഉപയോഗപ്പെടുത്തുക. വീട്ടിൽ വന്നു വേണമെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോകും. ആഗോളാടിസ്ഥാനത്തിൽ ഇന്നലത്തെ രോഗബാധയാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ രോഗബാധയുടെ അക്കം. 381,000. ഇന്ത്യ ഇപ്പോൾ 7.3 മില്യൺ, അമേരിക്ക ഇപ്പോൾ 8.1 മില്യൺ എന്നിങ്ങനെ രോഗബാധയുമായി നിലകൊള്ളുകയാണ്. ഇന്നത്തെ ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.